വെൽക്കം ഓൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എൻവയറൺമെൻറ്റൽ ബയോളജിയിലെ അടുത്തൊരു പാർട്ടാണ് ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻസ് ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കാരണം തിയറിക്ക് മാത്രമല്ല നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനും വരാം ഓക്കെ വരാമെന്നല്ല എന്തായാലും വരുന്നൊരു ഭാഗം മാത്രമല്ല നമുക്കറിയാം ഇപ്പോൾ കൊറോണയ്ക്ക് കാരണം കൂടുതൽ നിങ്ങൾക്ക് ഈ ചെയ്യേണ്ട സാധനങ്ങൾ അതായത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് എന്താണ് റിയാക്ഷൻസ് അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അത് മാക്സിമം കുറയ്ക്കാനായിരിക്കും നോക്കുക ഓക്കെ കൂടുതലും ഈ ഐഡൻറ്റിഫിക്കേഷനും അങ്ങനെയുള്ള ഭാഗങ്ങൾ വരാനാണ് ചാൻസ് അപ്പോൾ ഈ ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നതിൽ ഒരു പ്ലാന്റ് വെച്ചിട്ട് അതിൻ്റെ ഇക്കോളജിക്കലി ഉള്ള അതിൻ്റെ അഡാപ്റ്റേഷൻ എഴുതാനായിരിക്കും വരാം അപ്പോൾ ഇതൊക്കെ വരാൻ എന്തായാലും വരാറുള്ളതാണ് ഇനി കുറച്ചുകൂടി കൂടുതലെണ്ണം വയ്ക്കാനോ മറ്റോ ചാൻസും കൂടെ കൂടുതലുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഈ ഹൈഡ്രോഫൈറ്റുകൾ സീറോഫൈറ്റുകൾ പാരസൈറ്റുകൾ അതുപോലെ എപ്പിഫൈറ്റുകൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മിക്കോളജിക്കൽ അഡാപ്റ്റേഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഹൈഡ്രോഫൈറ്റുകളെ കുറിച്ചാണ് പറയുന്നത് അതായത് വെള്ളത്തിൽ കാണുന്ന പ്ലാന്റ്സ് അതിൽ തന്നെ ഈ ഹൈഡ്രോഫൈറ്റുകളെ തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എവിടെയാണ് അവരുടെ ലീഫ് ഉള്ളത് എവിടെയാണ് അവരുടെ ഫ്ലവേഴ്സ് ഉള്ളത് റൂട്ട് എങ്ങനെയാണ് മണ്ണിലെ ഉറച്ചിട്ടുണ്ടോ അതോ ഫ്ലോട്ടിംഗ് ആണോ എന്നുള്ളതൊക്കെ അതായത് വെള്ളത്തിൻ്റെ ലെവൽ വാട്ടർ ലെവൽ അനുസരിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഫോൾഡിയേജ് എന്നിട്ട് ലീഫും റൂട്ടും സ്റ്റെമ്മും ഒക്കെ എവിടെയാണുള്ളത് എന്നുള്ളതിൻ്റെ ബീസിലെ ക്ലാസിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഈ ഹൈഡ്രോഫൈറ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എല്ലാത്തിലും ഉണ്ട് നിങ്ങൾക്ക് ഏത് സെക്ഷൻ പഠിച്ചാലും അതിലൊക്കെ ഉണ്ടായിരിക്കും ആദ്യം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആയിരിക്കും തരാം ഓക്കെ അപ്പോൾ അത് വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് ക്ലാസിഫിക്കേഷൻ തന്നിട്ട് അതിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ അഡാപ്റ്റേഷൻ അറിയാം അല്ലെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയായിരിക്കും ഈ അഡാപ്റ്റേഷൻസ് അതിലേക്ക് നമ്മളെ എത്തിക്കുന്ന രീതിയിലുള്ളതായിരിക്കും ഈ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം അടുത്ത ക്ലാസ്സിൽ നമുക്കതിൻ്റെ അഡാപ്റ്റേഷൻസ് ഓരോ അഡാപ്റ്റേഷൻസും മോർഫോളജിക്കലുള്ള അഡാപ്റ്റേഷൻസ് ഫിസിയോളജിക്കലുള്ള അഡാപ്റ്റേഷൻസ് അനാറ്റമിക്കലിലുള്ള അഡാപ്റ്റേഷൻസ് അതൊക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇത് ഇന്നത്തെ ക്ലാസ് ശരിക്കും ഇതിൻ്റെ ഒരു ഗേറ്റ് ആണ് അതിൻ്റെ ഒരു അഡാപ്റ്റേഷനിലോട്ടുള്ള ഒരു ഗേറ്റ് വേ ആണ് ഓക്കെ ഹൈഡ്രോഫൈറ്റ്സ് ആർ ദ എക്വാട്ടിക് പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ ലാർജ് അബൻഡൻസ് ഓഫ് വാട്ടർ വീസ്ഡ് ഓൺ ദ നേർ ഓഫ് റൂട്ടിംഗ് ആൻഡ് പൊസിഷൻ ഓഫ് ഫോളേജ് ആൻഡ് ഫ്ലവേഴ്സ് ഇൻ റിലേഷൻ ടു വാട്ടർ ലെവൽ ഹൈഡ്രോഫൈറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫൈവ് ഗ്രൂപ്സ് ഇനി എന്ത് എന്താണ് ആ അഞ്ച് ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ ഫ്രീ ഫ്ലോട്ടിംഗ് ഹൈഡ്രോഫൈറ്റ്സ് റൂട്ടഡ് ഹൈഡ്രോഫൈറ്റ്സ് വിത്ത് ഫ്ലോട്ടിംഗ് ലീവ്സ് സബ്മർജ് ഫ്ലോട്ടിംഗ് ഹൈഡ്രോഫൈറ്റ്സ് റൂട്ടഡ് സബ്മർജ്ഡ് ഹൈഡ്രോഫൈറ്റ്സ് റൂട്ടഡ് എമേർജ്ഡ് ഹൈഡ്രോഫൈറ്റ്സ് ഈ ഇങ്ങനെ വായിച്ചപ്പോൾ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പേടിക്കണ്ട ഈ പേരുകളിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട് ഓക്കെ ഇനി എക്സ്പ്ലനേഷൻ ഒന്നും എക്സാമിന് ചോദിക്കാറില്ല ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും ചോദിക്കില്ല പിന്നെയും വൺ മാർക്കിന് അങ്ങനെ ഇതിലേതെങ്കിലും ഒന്ന് എന്താണെന്ന് ചോദിച്ചാലായി ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പേരറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഓരോന്ന് എടുത്തെടുത്ത് ഓരോ ഏതാണ് ടൈപ്പും പറയാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഓക്കെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് പറയും ഇപ്പോൾ ഫ്ലീ ഫ്രീ ഫ്ലോട്ടിംഗ് ഹൈഡ്രോഫൈറ്റുകൾ ആണെങ്കിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ഹൈഡ്രോഫൈറ്റ്സിൻ്റെ വിത്ത് ഫോട്ടോഗ്രാഫാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫിക്കേഷൻ വരുന്ന സെക്ഷനിലായാലും ഓർമ്മയുണ്ടാവും അതായത് പ്രാക്ടിക്കലിനും വെക്കുന്ന സമയത്തായാലും ഓർമ്മയുണ്ടാവും ഉണ്ടാവും പിന്നെ നമ്മളിവിടെ കിട്ടുന്ന പ്ലാൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒരു പ്രാക്ടിക്കലിൽ നിങ്ങൾക്ക് വരുന്ന മോഡലിൽ ചെയ്യാൻ നോക്കാം കിട്ടുന്ന അത്രയും സ്പെസിമൻ കളക്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു കുറച്ച് പരിചയം ഉണ്ടായിരിക്കുമല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഫ്രീ ഫ്ലോട്ടിംഗ് ഹൈഡ്രോഫൈറ്റുകൾ ആ പേര് തന്നെ നോക്കി നോക്കിയാൽ ഫ്രീ ഫ്ലോട്ടിങ് അതായത് ഫ്രീലി ഫ്ലോട്ട് ചെയ്യുന്നത് വാട്ടർ സർഫസിൽ ഒരു എന്താണ് ഒരു എന്താണ് ഒരു പിടിച്ചു വയ്ക്കാതെ ഒരു ഒരു ബന്ധവും ഇല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഫ്രീലി ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന വാട്ടർ സർഫസിൽ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടക്കുന്ന പോലെയുള്ള ഹൈഡ്രോഫൈറ്റുകളാണ് ഈ ഫ്രീ ഫ്ലോട്ടിംഗ് ഹൈഡ്രോഫൈറ്റ്സ് ഒന്ന് ഓർത്ത് നോക്കി അങ്ങനെയുള്ള ഹൈഡ്രോഫൈറ്റുകൾ നമ്മൾ കണ്ടിട്ടില്ലേ കൊളവാഴ കണ്ടിട്ടില്ലേ അത് എന്ന് പറയുന്ന നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ പ്രാക്ടിക്കൽ സെക്ഷൻ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അതേ സാധനം ഈ തോട്ടിലും പുഴയിലൊക്കെ കാണാറുണ്ട് ഈ കുളവാഴ അതുപോലെയുള്ള കുറേ എണ്ണം ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഹൈഡ്രോഫൈറ്റുകൾ ഡീസ് ആർ ദ ഹൈഡ്രോഫൈറ്റ്സ് വിച്ച് ഫ്രീലി ഫ്ലോട്ട് ഓൺ വാട്ടർ സർഫസ് ദ റിമൈൻഡ് ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ ആൻഡ് എയർ ബട്ട് നോട്ട് വിത്ത് സോയിൽ ഇപ്പോൾ ഇതാണ് വാട്ടർ സർഫസ് എന്ന് വിചാരിക്കാം ഇത് നമ്മളൊരു പ്ലാന്റ് ഓക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി പ്ലാന്റ് ഇതിൻ്റെ റൂട്ട് ഇത് ഇതിൻ്റെ റൂട്ട് ഇതാണ് സോയിൽ ഇത് വാട്ടർ ഇത് എയർ അപ്പോൾ ഒരു ഫ്രീലി ഫ്ലോട്ട് ചെയ്യുന്ന പ്ലാന്റിനെ ഒരു ഹൈഡ്രോഫൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് എയറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ട് അല്ലേ എയറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ട് ഈ ഒരു ഭാഗം അതുപോലെ ഇവിടെ വാട്ടറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ട് പക്ഷേ സോയിലുമായിട്ടൊരു കണക്ഷൻ അതിന് വരുന്നില്ല ഓക്കെ ഇനി ഇൻ മോസ്റ്റ് കേസസ് റൂട്ട്സ് ആർ നെവർ ഇൻ കോണ്ടാക്ട് വിത്ത് ദി സോയിൽ ആൻഡ് ദി സർവ്വസ് ആസ് ബാലൻസിങ് ഓർഗൻ ഇപ്പം നമ്മൾ കരയിലുള്ള പ്ലാന്റ്സ് നോക്കുകയാണെങ്കിൽ കരയിലുള്ള പ്ലാന്റുകൾ അതിൻ്റെ റൂട്ട് എന്തിനു വേണ്ടിയിട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഈ മിനറൽസും വാട്ടറും അതുപോലെ ന്യൂട്രിയൻസൊക്കെ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ പക്ഷേ ഇതിവിടെ ഈ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഹൈഡ്രോഫൈറ്റ്സിൽ റൂട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ റൂട്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു റൂട്ടൊന്നും ആയിരിക്കില്ല ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നത് ഒരു ബാലൻസിങ് ഓർഗനായിട്ടായിരിക്കും ഓക്കെ വെള്ളത്തിൽ താണു പോകാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടോ ഉള്ളൊരു ബാലൻസിങ് ഓർഗനായിട്ടാണ് കൂടുതൽ കേസിലും ഈ ഒരു റൂട്ട് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇനി ചിലതിൽ ചില ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഹൈഡ്രോഫൈറ്റുകളിൽ വളരെ ചെറിയ ലീഫുകളായിരിക്കും പക്ഷേ ചിലതിൽ വലുതായിരിക്കും പൈക്കോർണിയ അതായത് കുളവാഴയൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് വലിയ ലീഫുകളായിരിക്കും പക്ഷേ ചിലത് ചിലതിൻ്റെ ചില കുഞ്ഞിതൊക്കെ ഈ അസോള പോലെയുള്ള പ്ലാൻസ് ആണെങ്കിൽ അതിൻ്റെയൊക്കെ വളരെ ചെറുതായിരിക്കും ഓക്കെ നമുക്ക് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എക്സാമ്പിൾ വെച്ചിട്ട് ഇതാണ് നമ്മുടെ ഐക്കോർണിയ ഓക്കെ അതായത് കുളവാഴ കണ്ടോ കുറച്ച് അത്യാവശ്യം വലിയ ലീഫല്ല പിന്നെ ഇതിൻ്റെ ആയിട്ടുള്ള ഒരു പി ടി ഒളൊക്കെ ഉണ്ട് അതൊരു അഡാപ്റ്റേഷൻ ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാം എന്താണെന്നുള്ളത് പിന്നെ ഇതാണ് പിസ്റ്റിയ ഓക്കെ പിസ്റ്റിയ പിസ്റ്റിയയുടെയും റൂട്ട് അങ്ങനെ തന്നെയായിരിക്കും ഈ കുളവാഴയുടെ അതായത് അർക്ക് ഐക്കോർണിയയുടെയും അതുപോലെ പിസ്റ്റിയയുടെ ഒക്കെ റൂട്ട്സൊക്കെ കാണാൻ ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും കാണാനുണ്ടായിരിക്കാം പിന്നെ ഇത് എസോളയാണ് അസോള നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ കോഴിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വളർത്താറുള്ളതാണ് പിന്നെ മീനിനും കൊടുക്കും ഓക്കെ ഇപ്പോൾ ഇതാണ് അസോള ഇത് ഇത് ഓരോന്നും ഒരു ലീഫല്ല കേട്ടോ ഓരോന്നിലും ഓരോ ലീഫുകളുണ്ട് അതായത് ഇപ്പോൾ ഈ ഒരു കുഞ്ഞ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതിലിങ്ങനെ കുറേ 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 കുഞ്ഞു കുഞ്ഞു ലീഫുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള പോലെ ആയിരിക്കും ഇനി ഇത് സാൽവീനിയാണ് ആണ് ഓക്കെ സാൽവീനിയ അപ്പോൾ ഇതിൻ്റെ ലീഫ് നോക്കിയേ ഇത് വലുതാണ് ലാർജ് ലീഫാണല്ലേ പക്ഷേ എസോളഡ് ലീഫ് നോക്കിയാൽ എസോളഡ് ചെറുതാണ് അതാണ് നമ്മൾ ഈ പറഞ്ഞ പോയിൻറ്റ് സം ഓഫ് ദെം ഹാവ് വെരി മൈന്യൂട്ട് ലീവ്സ് ആൻഡ് അതേഴ്സ് ഹാവ് ക്വൈറ്റ് ലാർജ് വൺസ് ഓക്കെ അപ്പോൾ പ്ലാന്റ് ഓർത്ത് വയ്ക്കുക ഐക്കോർണിയ പിസ്റ്റിയ സാൽവീനിയ ആൻഡ് എസോള ഇനി അടുത്തത് റൂട്ടഡ് ഹൈഡ്രോഫൈറ്റ്സ് വിത്ത് ഫ്ലോട്ടിംഗ് ലീവ്സ് എന്താണ് റൂട്ടഡ് ഹൈഡ്രോഫൈറ്റ്സ് ആണ് അതായത് റൂട്ടുണ്ട് മാത്രമല്ല റൂട്ടഡ് ആണ് റൂട്ടഡ് ആണെന്ന് പറഞ്ഞാൽ എന്താ സോയിലിൽ ഈ റൂട്ട് എത്തിയിട്ടുണ്ട് റൂട്ടിൻ്റെ ആ ഒരു വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതാണ് റൂട്ടഡ് എന്ന് പറയുമ്പോൾ വരുന്നത് ഇനി ഫ്ലോട്ടിംഗ് ലീവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ലീഫ് പുറത്ത് വാട്ടർ സർഫസിൽ ഫ്ലോട്ട് ചെയ്യുന്ന പോലെയുള്ളതായിരിക്കും അങ്ങനെയുള്ള കുറച്ച് പ്ലാൻസ് ആലോചിച്ച് നോക്കി നോക്കുകയും താമര അല്ലേ ആമ്പൽ ഒക്കെ എക്സാമ്പിളല്ലേ അതിൻ്റെ താമരയുടെ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ മണ്ണിലായിരിക്കും നമ്മളിപ്പോൾ വീട്ടിൽ കുറേ പേരെ വീട്ടിലൊക്കെ താമര വളർത്തുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ചെളിയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ ചെളിയിലാണ് ഇതിൻ്റെ ട്യൂബറ് കൊണ്ടുവയ്ക്കുന്നത് അപ്പോൾ ട്യൂബർ അല്ലെങ്കിൽ വിത്താണെങ്കിലും നമ്മൾ നടന്നത് ഈ ചെളിയിലായിരിക്കും അപ്പോൾ അപ്പോൾ എന്താണ് അത് റൂട്ടഡ് ആണ് ആ ചെളിയിൽ അതിൻ്റെ വേരുണ്ട് മാത്രമല്ല നമുക്കറിയാം താമര താമരപ്പൂവ് എവിടെയുണ്ടാവുക വെള്ളത്തിൻ്റെ മുകളിലാണ് ലീഫ് എവിടെയുണ്ടാവുക വെള്ളത്തിൻ്റെ മുകളിൽ തന്നെയാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ എക്സാമ്പിൾസിൽ വരുന്നത് റൂട്ട്സ് ആർ ഫിക്സ്ഡ് ഇൻ മട്ട് ബട്ട് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ആർ ഫ്ലോട്ട് ഓൺ വാട്ടർ സർഫസ് ഓക്കെ ഇനി ലീവ്സ് ഹ് ലോങ് പീറ്റിയോൾ പി ടി ഓൾ വിച്ച് കീപ്സ് ദം ഫ്ലോട്ടിങ് ഓൺ വാട്ടർ സർഫസ് നല്ല വലിയ പി ടി ഓൾ പി ടി ഓൾ ഉണ്ടായിരിക്കും കാരണം റൂട്ടഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു അതായത് സോയിലാണ് സോയിലതിൻ്റെ റൂട്ടുകളുണ്ട് പിന്നെ ലീഫുകൾ മുകളിലുണ്ട് അതെ പിന്നെ ഫ്ലവേഴ്സും എന്തുണ്ട് മുകളിലുണ്ട് നമ്മുടെ വാട്ടർ സർഫസിലുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തണം അല്ലേ സോയിലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാട്ടർ ബോഡിയിലെ ഡെപ്തിൽ നിന്ന് അതിൻ്റെ ഏറ്റവും താഴെ നിന്ന് ബോട്ടത്തിൽ നിന്ന് സർഫസിലോട്ട് എത്തണം അപ്പോൾ സർഫസിലോട്ട് നമ്മുടെ ആ ഒരു ലീഫിനെ ഫ്ലവേഴ്സിനെ ഒക്കെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പി ടി യോളിൻ്റെ ലെങ്ത്ത് നല്ല വലുതായിരിക്കും അല്ലേ അപ്പോൾ പി ടി ഓൾ വലുതായിരിക്കും പിന്നെ എക്സാമ്പിൾസ് ആണ് നിലുമ്പോ മാർസീലിയ ആൻഡ് ഇൻഫിയ നിലുമ്പോ എന്ന് പറയുകയാണെങ്കിൽ താമരയാണ് ഓക്കെ നിലുമ്പോ താമരയാണ് പിന്നെ നിങ്ങൾക്ക് മാർസിലിയെന്നൊക്കറിയാലോ നമ്മൾ ഫോർത്ത് സെമ്മില് ടെർഡോളജി ടെറിഡോ പഠിച്ചപ്പോൾ പഠിച്ചിണ്ടായിരുന്ന ഒരാളാണ് നമ്മുടെ മാർസീലിയ പിന്നെ നിംഫിയ നിംഫിയ എന്ന് പറഞ്ഞാൽ വാട്ടർ ലില്ലി നമ്മുടെ ഇവിടെ എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ ആമ്പൽ താമര മാർസീലിയ പിന്നെ ഇതിൻ്റെ ഈ പേരുകളല്ല അതായത് താമര താമര എന്നുള്ളതല്ല നിലമ്പോ മാർസീലിയ നിംഫിയ ആ പേരുകൾ തന്നെ പഠിക്കുക ഓക്കെ ഇനി അടുത്ത സെക്ഷൻ വരുന്നത് സബ്മേർജ്ഡ് ഫ്ലോട്ടിംഗ് ഹൈഡ്രോഫൈറ്റുകൾ എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളീ സബ് മെറൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ അതായത് മുങ്ങിക്കപ്പലുകൾ അത് മുങ്ങിക്കപ്പലുകളാണ് അതായത് വെള്ളത്തിൻ്റെ അടിയിലാണ് അല്ലെ വെള്ളത്തിൻ്റെ അടിയിലാണെന്ന് വിചാരിച്ചിട്ട് ഈ മുങ്ങിക്കപ്പലുകൾ മണ്ണിൽ കൂടെയാണോ പോകുന്നത് സോയിലൂടെയാണോ പോകുന്നത് കടലിൻ്റെ അടിയിൽ ആ ഒരു വെള്ളത്തിൽ കൂടെയല്ലേ ഈ ഒരു ഭാഗത്ത് കൂടെയല്ലേ പോവാം അല്ലാതെ മണ്ണിൽ കൂടിയല്ലല്ലോ പോവാം മാത്രമല്ല എയറിൽ കൂടെയല്ല പോകുന്നത് അപ്പോൾ ആകെ കോണ്ടാക്ട് വരുന്നത് വാട്ടറുമായിട്ട് മാത്രമാണ് ഇവർക്ക് കോണ്ടാക്റ്റ് വരുന്നത് റൂട്ടില്ല അതുകൊണ്ട് തന്നെ റൂട്ടഡ് അല്ല പിന്നെ പുറത്തോട്ട് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ലീഫുകളോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് ഉണ്ടായിരിക്കില്ല ദീസ് ആർ നോൺ റൂട്ടഡ് ഹൈഡ്രോഫൈറ്റ്സ് വിച്ച് റിമൈൻഡ് സബ്മോസ്ഡ് ഇൻ വാട്ടർ ഓക്കെ ദ ആർ ഇൻ കോണ്ടാക്റ്റ് ഓൺലി വിത്ത് വാട്ടർ ആൻഡ് ആർ കംപ്ലീറ്റ്ലി സബ്മോസ്ഡ് നോട്ട് റൂട്ടഡ് ഇൻ ദ സോയിൽ ദേ ആർ സ്റ്റെംസ് ആർ ലോങ് ആൻഡ് ദീസ് ആർ ജനറലി സ്മോൾ എന്താണ് ഇത് വാട്ടറുമായിട്ട് മാത്രമേ കോണ്ടാക്റ്റിലുള്ളൂ റൂട്ടില്ല അതായത് റൂട്ടില്ല പിന്നെ അതുകൊണ്ട് തന്നെ സോയിലുമായിട്ട് ഇല്ല ഇനി എക്സാമ്പിളാണ് യൂട്രിക്കുലേറിയ അതുപോലെ സെറാട്രോഫില്ല ഈ യൂട്രിക്കുലേറിയ നിങ്ങൾ ഈ പാടം വീടിൻ്റെ സൈഡിലൊക്കെ പാടം ഉള്ളവരാണെങ്കിൽ കണ്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് യൂട്രിക്കുലേറിയ കാണാൻ ചാൻസ് ഉള്ളതാണത് ഇതാണ് യൂട്രിക്കുലേറിയ നമ്മുടെ കേട്ടോ മഞ്ഞ പൂക്കൾ ആ പൂക്കൾ പക്ഷേ അധികം വെള്ളത്തിൻ്റെ പുറത്തോട്ടായിരിക്കും നിൽക്കുന്നത് പക്ഷേ ഇന്ന് വെച്ചിട്ട് നമുക്ക് അവരെ ഫ്രീ ഫ്ലോട്ടിങ് ആയിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ എമേർജ്ഡ് ആയിട്ടുള്ളതെന്നോ പറയില്ല ബാക്കിയുള്ളതിൻ്റെ സ്ട്രക്ചർ മൊത്തം വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കാം ഓക്കെ നല്ല ഭംഗിയാണ് കുഞ്ഞു കുഞ്ഞു മഞ്ഞ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും ഇനി ശ്രദ്ധിച്ചാലും കാണാൻ പറ്റും ഓക്കെ പാടത്തിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ സെറാട്രോഫില്ല ഇത് നമ്മുടെ കാര പോലെയൊക്കെ തോന്നും വെള്ളത്തിൽ നമ്മൾ വളർത്തുന്ന ക്യാരയൊക്കെ അല്ലേ അതേപോലെയൊക്കെ തോന്നും പക്ഷെ ഇത് ക്യാരയല്ല ഇതിനെ ക്യാരയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ലീവ്സ് ആണ് ഇതിൻ്റെ ലീഫ് ശ്രദ്ധിച്ച് നോക്കി ഇങ്ങനെ ബ്രാഞ്ച് ചെയ്തിട്ടുള്ള പോലത്തെ ലീഫുകളാണ് ഇങ്ങനെ 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 അങ്ങനെ ബ്രാഞ്ച് ചെയ്തിട്ടുള്ള പോലെയാണ് സെറാട്രോഫില്ലത്തിൻ്റെ ലീഫുകൾ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ എക്സാമ്പിൾ യൂട്രിക്കുലറി അതുപോലെ സെറാട്രോഫില്ല സബ്മേജഡ് ഫ്ലോട്ടിങ് ഹൈഡ്രോഫൈറ്റ്സ് ഓക്കെ ഇനി അടുത്തത് റൂട്ടഡ് സബ് മേർജഡ് ഹൈഡ്രോഫൈറ്റ്സ് എന്താണ് റൂട്ടഡ് ആണ് അതേസമയം ആണ് റൂട്ടഡ് ആണെന്ന് പറയുമ്പോൾ എന്താ റൂട്ടുണ്ട് റൂട്ട് സോയിലുണ്ട് സബ് ആണെന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിലാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കാം ഇവിടെ എയർ വാട്ടർ ദെൻ സോയിൽ റൂട്ടഡ് ആണ് സോ എന്താണ് മണ്ണിൽ ഈ ഒരു ഏതാണ് റൂട്ടുണ്ടായിരിക്കും ഇനി സബ്മേർജഡാണ് അതായത് സർഫസിലോട്ട് എത്തിയിട്ടില്ല അല്ലേ അപ്പോൾ ഇവിടെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ 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 നിൽക്കുന്നതായിരിക്കും ഈ റൂട്ടഡ് സബ്മേർജഡ് ഹൈഡ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദി റിമൈൻഡ് കംപ്ലീറ്റ്ലി സബ്മേർജിഡ് ഇൻ വാട്ടർ ആൻഡ് റൂട്ടഡ് ഇൻ ദി സോയിൽ എന്താണ് കംപ്ലീറ്റ്ലി വാട്ടറിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാകുന്നത് അതേസമയം റൂട്ട് സോയിലതിൻ്റെ റൂട്ടും ഉണ്ട് ഇനി ഈ റൂട്ട് എന്താണ് റൂട്ട് വെൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒന്നുമല്ല അതായത് നല്ല വലിയ കോംപ്ലെക്സ് ആയിട്ടുള്ള സൈലും ഫ്ലോയും ഒന്നും അല്ലതല്ല പൂർലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു റൂട്ടായിരിക്കും ഉണ്ടായിരിക്കുക ഇത് ജസ്റ്റ് കാരണം വെള്ളം വലിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് വേണ്ട ഓൾറെഡി വെള്ളത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഈ വെള്ളത്തിൽ ലയിച്ചിട്ടുള്ള കുറച്ച് ന്യൂട്രിയൻസ് അതൊക്കെ മാത്രം ഇതിനെ അബ്സോർബ് ചെയ്തെടുത്താൽ മതി അല്ലേ അപ്പോൾ അതിനെ ആ ഒരു ന്യൂട്രിയൻസിനൊക്കെ വലിച്ചെടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അതുകൊണ്ട് തന്നെ പൂർലി മാത്രം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു റൂട്ട് സിസ്റ്റം ആയിരിക്കും ഈ റൂട്ടഡ് സബ്മോജഡ് ഹൈഡ്രോഫൈറ്റ്സിനുണ്ടായിരിക്കുക മേ ബി ട്യൂബേഴ്സ് ഓർ ട്യ ട്യൂബേഴ്സ് ഓർ സിലിണ്ടർ ലീവ്സ് മെനി സ്മോൾ ആൻഡ് സ്കെയിൽ ലൈക്ക് ഓർ റിബൺ ലൈക്ക് എന്താണ് ഇതിൻ്റെ ലീഫുകളാണ് ഇതിന് ട്യൂബേഴ്സ് ഒക്കെ ഉണ്ടാവും സിലിണ്ടർ പോലുള്ള ലീഫുകൾ ഉണ്ടാവും ചില സമയത്ത് ഈ ലീഫുകൾ റിബൺ പോലുള്ള ലീഫുകളായിരിക്കും ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ ഈ റിബൺ പോലുള്ള ലീഫുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ പഠിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ ഓർമ്മ തോന്നുന്നു അത് കഴിഞ്ഞ സെമിൽ ഫിഫ്ത് സെമിലായിരുന്നു എന്ന് തോന്നുന്നുണ്ട് നമ്മുടെ പാലിനോളജി സെക്ഷനിൽ പഠിക്കാനുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ ടൈപ്പ് പോളിനേഷൻ കാണിക്കുന്ന ഹൈഡ്രോഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാലിസ്നേറിയ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാന്റിനെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ഈ വാലിസ്നേറിയ ഒരു റൂട്ടഡ് സബ് ഹൈഡ്രോഫൈറ്റ് ആണ് ഓക്കെ ഇത് ഹൈഡ്രില്ലയാണ് നമ്മൾ കോമൺലി നമ്മുടെ വീട്ടിലൊക്കെ കയറിയുണ്ടെങ്കിൽ വെക്കുന്ന പ്ലാന്റ് ഹൈഡ്രില്ല പിന്നെ അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ നമ്മുടെ വാലിസിനേറിയ ഇതിനാണിങ്ങനെ സ്പ്രിങ് പോലെയുള്ള മെയിലും ഫീമെയിലൊക്കെ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വാലിസിനേറിയക്കാണ് പിന്നെ ക്യാര ഈ ക്യാരയും അതുപോലെ സെ സെറാട്രോഫിലും ആണ് നമ്മൾ തെറ്റും എന്ന് പറഞ്ഞത് സെറാട്രോഫില്ലത്തിൻ്റെ ലീഫ് നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ ആകെ ബ്രാഞ്ച് ചെയ്തിട്ടുള്ള പോലെയായിരിക്കും ഇതും ഏകദേശം കാണാം അതുപോലെ തന്നെ ഉണ്ടല്ലേ പക്ഷേ ക്യാരയുടെ സ്ട്രക്ചറും നിങ്ങൾക്ക് ഫോർത്ത് അസംബിൽ തന്നെ പഠിക്കാനുള്ളതാണ് അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നീഡിൽ പോലെയുള്ള ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ജസ്റ്റ് നീഡിൽ പോലുള്ള ലീഫുകളായിരിക്കും ക്യാരയിൽ ഉണ്ടായിരിക്കുക ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇപ്പോൾ ഇതാണ് സ്റ്റെമ്പെങ്കിൽ ഇതായിരിക്കും ലീഫ് പക്ഷേ സെറവ് ട്രൂഫിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ പക്ഷേ ഇതിന് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് കുറേ കുറേ കുഞ്ഞു 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 കുഞ്ഞ് ബ്ലാ ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കും അപ്പോൾ എളുപ്പമല്ലേ റൂട്ടഡ് സബ്മേജഡ് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ റൂട്ടഡ് എമേർജഡ് ആണ് അപ്പോൾ എന്താ റൂട്ടഡ് എന്ന് പറയുമ്പോൾ സോയിലിൽ അതിൻ്റെ റൂട്ട് വരുന്നുണ്ട് വാട്ടർ എയർ സോയിൽ ഓക്കെ അപ്പോൾ ആണ് വെള്ളത്തിൽ ആ മണ്ണിൽ എന്തുണ്ട് അതിൻ്റെ പേരുണ്ട് ഇനി എമേജ് എന്ന് പറയുമ്പോൾ എന്താ പുറത്തോട്ട് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഓക്കെ വെള്ളത്തിലൂടെ കടന്ന് മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ മുകളിലോട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ താമരയൊന്നും പെടുത്താൻ പറ്റില്ല കാരണം താമരയുടെ ഇലകളെന്നൊക്കെ പറഞ്ഞാൽ വെള്ളത്തിൻ്റെ സർഫസിൽ ഇങ്ങനെ ഫ്ലോ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പോലത്തെയാണ് അല്ലേ ഇങ്ങനെയാണ് അതിൻ്റെ ലീഫുകളൊക്കെ ഉണ്ടായിരിക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ താമരയ്ക്ക് എന്തായാലും പക്ഷേ ഇത് ഈ റൂട്ടഡ് എമേർജഡ് ഹൈഡ്രോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ പുറത്തോട്ട് ഇങ്ങനെ നന്നായിട്ട് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന നിൽക്കുന്ന പോലെയൊക്കെ ആയിരിക്കും ഓക്കെ ദെ ഗ്രോ ഇൻ ഷാലോ വാട്ടേഴ്സ് വിത്ത് എയർ ഷൂട്ട്സ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി എക്സ്പോസ് ടു എയർ എന്താണ് ഇവർ ഷാലോ വാട്ടർ ബോഡീസിലാണ് കാണാറുള്ളത് മാത്രമല്ല ഇവരുടെ ഷൂട്ട് ഭാഗം അതായത് നമ്മുടെ ലീഫും സ്റ്റെമ്മും ആ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ ഫ്ലവേഴ്സൊക്കെ വരുന്ന ഭാഗം അത് ഒന്നെങ്കിൽ പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ടോട്ടലായിട്ട് വെള്ളത്തിൻ്റെ പുറത്തോട്ട് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ആയിരിക്കും പക്ഷേ വേര് മണ്ണിലുണ്ടായിരിക്കും ഓക്കെ ഇനി ദ റൂട്ട് സിസ്റ്റം ഇസ് കംപ്ലീറ്റ്ലി അണ്ടർ വാട്ടർ ആൻഡ് ഫിക്സ്ഡ് ഇൻ ദ സോയിൽ റൂട്ട് സിസ്റ്റം മൊത്തം വെള്ളത്തിലായിരിക്കും ഷൂട്ട് സിസ്റ്റം മാത്രമേ പുറത്തുണ്ടായിരിക്കുള്ളൂ ഇനി അതിൻ്റെ എക്സാമ്പിളാണ് സജിറ്റേറിയ അതുപോലെ സൈപ്രസ് സജിറ്റേറിയ ഒക്കെ നമ്മൾ അക്വേറിയം വെക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ ഇത് കാണാൻ ഏകദേശം നമ്മുടെ വാലിസ്നേറിയ പോലെയൊക്കെ തന്നെ തന്നെയുണ്ടല്ലേ പക്ഷേ വാലിസിനേറിയയിൽ നിന്ന് ഈ ഒരു പ്ലാന്റിനെ നമ്മൾ സജിറ്റേറിയേനെ വ്യത്യസ്തമാക്കുന്നത് സജ്ജിറ്റേറിയയുടെ ലീഫ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുള്ള ലീഫുകളായിരിക്കും ഓക്കെ മെയിൻ ആയിട്ട് അതിൻ്റെ ബേസ് പോർഷൻ അല്ലെങ്കിൽ ബേസിക് ഈ ഭാഗങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പോഞ്ചി ആയിട്ടുള്ള പോലത്തെ കുറച്ച് തിക്ക് ആയിട്ടുള്ള പോലത്തെ ആയിരിക്കും ലീഫുകൾ ഉണ്ടായിരിക്കുക പിന്നെ ചിലതിൽ കുറച്ചുകൂടി പ്രായമായിട്ടുള്ള കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സിലാണെങ്കിൽ നമുക്കിങ്ങനെ കുറച്ചുകൂടി വീതി ഉള്ള പോലത്തെ അങ്ങനത്തെ രീതിയിലുള്ള ലീഫിൻ്റെ മോൾ ഭാഗത്ത് ഇട്ടോ ബാക്കിയൊക്കെ റിബൺ പോലെ തന്നെയായിരിക്കും പക്ഷേ മോൾ ഭാഗത്ത് ഇങ്ങനെ കുറച്ചുകൂടി ഒരു കുറച്ചൊന്നിങ്ങനെ ഫ്ലാറ്റൺ ചെയ്തിട്ടുള്ള പോലത്തെ സ്ട്രക്ചേഴ്സൊക്കെ കാണാൻ പറ്റും ഓക്കെ പിന്നെ അടുത്തത് സൈപ്രസ് ആണ് സൈപ്രസ് കാണാനും നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് പോലെയാണ് ലീവ്സ് ഉണ്ടായിരിക്കാം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റെമ്മ് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കമ്പിപ്പൂത്തിരി കത്തിക്കല്ലേ അതേപോലെ ഏകദേശം അതേപോലെയുള്ള രീതിയിലുള്ളതാണ് ഈ സൈപ്രസ് ഓക്കെ അപ്പോൾ നോക്കി ഇത് വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ വെള്ളം ഇതിൻ്റെ അകത്തുണ്ട് ഇതിൻ്റെ റൂട്ടൊക്കെ വെള്ളത്തിൻ്റെ അകത്ത് തന്നെയാണ് പക്ഷേ ടോട്ടലി പാർഷ്യലി ഒരു കംപ്ലീറ്റ്ലി അത് നിൽക്കുന്നത് വെള്ളത്തിൻ്റെ പുറത്താണ് സൈപ്രസിനെ വെച്ച് നോക്കുമ്പോൾ സൈപ്രസ് ടോട്ടലി നമുക്ക് പറയാം കംപ്ലീറ്റ്ലി വെള്ളത്തിൻ്റെ പുറത്തോട്ട് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് പക്ഷേ സജിറ്റേറിയ എന്ന് പറഞ്ഞാൽ ഏകദേശം മൊത്തം ഒന്നും ഉണ്ടായിരിക്കില്ല പാർഷ്യലി ഒക്കെ നമ്മൾ സജിറ്റേറിയ അങ്ങനെ ചെയ്യാറുള്ളൂ പിന്നെ നമ്മൾ ഈ അക്വേറിയൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അക്വേറിയത്തിൻ്റെ ബേസിൽ താഴെ ഭാഗത്ത് ഇപ്പോൾ അക്വറി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്വറിയത്തിൻ്റെ താഴെ ഭാഗത്തൊരു എന്താ പറയുക ഒരു മാറ്റ് പോലെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടാകുമ്പോൾ കുളിക്കാൻ പോലെയുള്ള ഇത് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ വെക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഭാഗം വരുന്നത് മനസ്സിലായില്ലേ ഓരോ ഭാഗങ്ങൾ ഓരോ ടൈപ്പ് പ്ലാന്റുകൾ ഫ്രീ ഫ്ലോട്ടിംഗ് ഉണ്ട് സബ് മോർജിഡ് ഉണ്ട് എം മോജ്ഡുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അവരുടെ അഡാപ്റ്റേഷൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം